ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ആരായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി? ആ ചോദ്യത്തിന് അവർ ആദ്യം ഉത്തരം പറയട്ടെ. അതൊക്കെ നിങ്ങൾ ഈ വഞ്ചിതരാകുക എന്നുള്ള വാക്ക് തന്നെ ജനങ്ങൾ ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പിയെ പിന്തുണയ്ക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ. രാഹുൽ ഗാന്ധി സിറ്റിംഗ് സീറ്റിൽ തോറ്റോടിയതാണ്. ഞാൻ സിറ്റിംഗ് എം എൽ എ അല്ല, ഞാൻ തോറ്റോടിയതല്ലല്ലോ. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് തോറ്റോടിയ പോലെയാണോ ഞാൻ പിന്നെ കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങൾ മത്സരിക്കുന്നത്? രണ്ട് വ്യത്യാസം. പിന്നെ തീർച്ചയായിട്ടും ഇതെല്ലാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് ഞങ്ങൾ തോറ്റത് തന്നെ ഇങ്ങനെയാണ്, ഇരട്ട വോട്ടാണ്. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്. അതുപോലെ പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിലും വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളിത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടിക്കാണിച്ചതാണ്, ഇത് സംബന്ധിച്ച് പരാതി നൽകിയതാണ്. പോസ്റ്റൽ വോട്ടുകളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമം കാണിക്കാനുള്ള നീക്കമാണ്. പക്ഷെ അങ്ങനെ കൃത്രിമം കാണിക്കാൻ വന്നാൽ വലിയ എതിർപ്പ് നേരിടേണ്ടി വരും. പോസ്റ്റൽ വോട്ടുകളിൽ പിന്നെ കൃത്രിമം കാണിക്കാൻ ഉദ്ദേശിച്ച ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി പുറപ്പെട്ടാൽ അവർക്ക് ഗുരുതരമായിട്ടുള്ള എതിർപ്പുകൾ, വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് ഞാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കാം. മുഖ്യമന്ത്രി ഗവൺമെന്റിന്റെ ജനങ്ങളെ നികുതി പണം ഉപയോഗിച്ചത്. ഞാൻ പാർട്ടിയുടെ ബാലശങ്കറിന്റെ ആരോപണങ്ങളും സുരേന്ദ്രൻ തള്ളുന്നു. കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് ബന്ധം, അവർ തമ്മിലാണ് വോട്ടുകൾ പ്രതീക്ഷിച്ചുള്ള കച്ചവടം. താനുമായല്ല, തന്റെ പാർട്ടിയുമായല്ല. സുരേന്ദ്ര വാർത്താ സമ്മേളനം തുടരുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും.